ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റ് ആർമടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞൊരു മെക്കാനിക്കൽ വ്ളോഗല്ല, മറിച്ച് ഒരു ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും നല്ല മഴ, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത്യാവശ്യം നല്ല റെഡ് അലേർട്ട് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്കും നമുക്കും സുരക്ഷ കിട്ടാനായിട്ട്, അതുപോലെ തന്നെ മുമ്പിൽ പോകുന്ന വണ്ടികൾക്കും യാത്ര വഴി നടത്തുകാർക്കും ഒക്കെ സുരക്ഷ കിട്ടാനായിട്ട് സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ നിലയിൽ സഡൻ ബ്രേക്കിങ് പെട്ടെന്നുള്ള സഡൻ ബ്രേക്കിങ്ങുകളും പെട്ടെന്ന് സ്റ്റീറിംഗ് വെട്ടിക്കലും ഒഴിവാക്കാം. ഈ സഡൻ ബ്രേക്കിങ്ങും സ്റ്റീറിംഗ് വെട്ടിക്കലും ഒക്കെ പെട്ടെന്നുള്ളൊരു ഇത് മഴക്കാലത്ത് അത് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം, വണ്ടിയുടെ കൺട്രോൾ പെട്ടെന്ന് കയ്യിന്ന് പോകുന്ന ഏർപ്പാടാണ് ഈ സഡൻ ബ്രേക്കിങ്, പെട്ടെന്ന് സ്റ്റീറിംഗ് വെട്ടിക്കുക, അങ്ങനത്തെ കേസുകളൊക്കെ വണ്ടിയുടെ കൺട്രോൾ കയ്യിന്ന് പോകും. അപ്പോൾ അത് അവരെ പരമാവധി സഡൻ ബ്രേക്കിങ്ങും സ്റ്റീറിംഗ് പെട്ടെന്ന് വെട്ടിക്കലൊക്കെ ഒന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ നാല് ടയറും നല്ല രീതിയിൽ ഗ്രിപ്പുള്ള ടയറും മഴക്കാലത്ത് ഉപയോഗിക്കുക. കാരണം നമ്മുടെ വണ്ടി ഒന്ന് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കണം ചെയ്യുക, റോഡും ടയറും നമ്മളുടെ ഗ്രിപ്പിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ മഴക്കാലത്ത് റോട്ടിൽ വെള്ളം ആയിരിക്കുന്ന സമയത്ത് മൊട്ട ടയറൊക്കെ ഇട്ട് പോയാലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. പിന്നെ ഗതി കെട്ടാൻ മൊട്ട ടയർ ഇട്ട് പോകുന്ന ആൾക്കാർ അവനവൻ്റെ വണ്ടിയുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ അവനവന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു 20 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോവുക, ചവിട്ടിക്കഴിഞ്ഞാൽ കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ പരമാവധി സ്പീഡ് കുറച്ച് പോവുക. പിന്നെ അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡ് നല്ല വൃത്തിയുള്ള രീതിയിൽ, അതായത് ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് മഴ പെയ്യുമ്പോഴും മുമ്പാകും കാണണമെങ്കിൽ വൈപ്പർ ബ്ലേഡ് മര്യാദയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്, മര്യാദയ്ക്ക് വർക്കിംഗ് മാത്രം പോരാ, അത് നന്നായിട്ട് വെള്ളത്തിന് വൈപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫ്രണ്ട് വ്യൂഷൻ നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂഷൻ കാണാനായിട്ട് വൈപ്പർ ബ്ലേഡ് നല്ല രീതിയിൽ സജ്ജാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ചളി കാര്യങ്ങൾ, ഗ്രീസ്, ഓയിൽ അംശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. ഫ്രണ്ടിലത്തെ വിഷൻ നല്ല രീതിയിൽ കണ്ടാൽ മാത്രമാണ് നമുക്ക് വൃത്തിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് വർക്കിംഗ് 100% ഉറപ്പ് വരുത്തുക, രണ്ട് സൈഡിലത്തെ ഹെഡ്ലൈറ്റ് വർക്കിംഗ് 100% ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ബാക്കിലത്തെ, ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റേഴ്സ്, ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ് ഇതൊക്കെ വർക്കിംഗ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമുക്ക് ഇത് ഈ പറഞ്ഞത് ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മളെ ഇത് ബാധിക്കുന്ന കേസാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വരുന്ന വണ്ടിക്കാർക്ക് നമ്മുടെ വണ്ടി വരുന്നുണ്ട് എന്നൊരു ഇൻഡിക്കേഷൻ കൂടി കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതില്ല വെച്ചിങ്ങനെ അത് ക്ലിയർ വർക്കിംഗ് അല്ല വെച്ചിങ്ങനെ അത് വർക്കിംഗ് ആക്കുക. പിന്നെ വരുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വണ്ടി നമുക്ക് പലപ്പോഴും പറ്റണതാണ്, നമ്മൾ നമ്മുടെ സ്ഥിരം പോകുന്ന ഏരിയയിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ റോഡ് ഓൾറെഡി നമ്മുടെ മൈൻഡ് നേരെ മറിച്ച് നമ്മൾ വണ്ടി സ്ഥിരം പോകാത്ത റോട്ട് കൂടെ പോകുമ്പോൾ, വെള്ളം കെട്ടി നിൽക്കുന്ന റോട്ട് കൂടെ ഒക്കെ പോകുമ്പോൾ പരമാവധി സ്പീഡ് കുറച്ച് പോവുക. നമുക്ക് അവിടെ നല്ല കുഴികൾ, മെയിൻ റോട്ടിൽ തന്നെ പല പല കുഴികളോ കാര്യങ്ങളോ ഉണ്ടാവും, അതിന് എത്ര ആഴുണ്ടെന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള കോൺട്രഡിക്ഷനും ഉണ്ടാവില്ല. പോയി ചാടും, ചിലപ്പോൾ വണ്ടിയുടെ അടി തട്ടും, ചിലപ്പോൾ വണ്ടി ചാടിയിട്ട് പൊങ്ങി പോകണ ഒരു അവസ്ഥയുണ്ടാവാറുണ്ട്. അപ്പോൾ സ്പീഡിൽ പോണത്, ഈ ചളി ഈ വെള്ളം കെട്ടിയിട്ടുള്ള റോട്ടുകൂടെ സ്പീഡിൽ പോകണത് പരമാവധി കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ എങ്ങനെ വൈപ്പർ ബ്ലേഡ് വർക്കാണോ ഉണ്ടായാലും നല്ല രീതിയിൽ സൂപ്പർ മഴ പെയ്യുകയും എന്താ പറയുക, ഒന്നും കാണില്ല. ആ സമയത്ത് അധികം മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിൽ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ ആ മഴയുടെ ശക്തി കുറയുമ്പോൾ മാത്രം വണ്ടി ഓടിച്ചിട്ട് പോകാൻ നോക്കുക. അത് നമുക്കും നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടിക്കാർക്കും റോട്ട് കൂടെ പോകുന്ന ആളുകൾക്കും വളരെ ഹെൽപ്ഫുള്ളാകും. അതുപോലെ തന്നെ ഈ നല്ല അത്യാവശ്യം തർക്കമില്ലാത്തൊരു മഴ പെയ്യുമ്പോൾ പരമാവധി ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ട് പോവുക. ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതെന്ന് പറഞ്ഞു വെച്ചാൽ ഫ്രണ്ടിൽ വരുന്ന വണ്ടികൾക്കായാലും ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്കായാലും പാർക്കായാലും കാണാം. പാർക്ക് ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഓൾറെഡി പാർക്ക് ലൈറ്റ് എത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലത്തെ വരുന്ന വണ്ടിക്കാർക്കായാലും ബ്രാക്ക് എന്ന് പറഞ്ഞ വണ്ടിക്കാർക്കായാലും കൃത്യമായിട്ട് കാണാം. മനസ്സിലായോ? അത് ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്കും അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്കും ബാക്കിൽ വരുന്ന വണ്ടികൾക്കും പൊതുജനങ്ങൾക്കും വളരെയധികം നല്ല ഒരു ഇതാവും. നമുക്ക് നമ്മളെ മാത്രമല്ല നമ്മുടെ വണ്ടിക്കും, നമ്മളെപ്പോലെ തന്നെ നമ്മളെ വണ്ടീനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ശരിയാണെന്ന് വെച്ചിങ്ങനെ